സാബത്ത് ആലസ്യത്തിന്റെ ദിനമല്ല. നന്മ ചെയ്യുന്നതും നന്മ പറയുന്നതും നന്മയുടെ നിറവുകളാകുന്നതുമാവണം സാബത്തിന്റെ ആചരണം. പള്ളിക്കൂതാശ കാലത്തിലെ രണ്ടാം ഞായറാഴ്ചയായ ഇന്ന് വചന വിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത് മത്തായിയുടെ സുവിശേഷം 12:1-13 വരെയുള്ള വചനഭാഗമാണ്. യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് പാടത്തിലൂടെ നടന്നുവരുന്നു. വിശപ്പും വിവശതയും അനുഭവിക്കുന്ന ശിഷ്യന്മാർ ഒരു വേള വിശപ്പിന്റെ വിളിയുടെ മുമ്പിൽ നിയമത്തിന്റെ കാർക്കശ്യം മറന്ന് കതിര് പറിച്ചു തിന്നുന്നു. നിയമത്തിന്റെ ആത്മാവിനെ മറന്ന് നിയമവ്യാഖ്യാനങ്ങളുടെ അക്ഷരപൂജ നടത്തുന്ന ഫരീസയെ പറഞ്ഞു, കതിരുകൾ പറിച്ചത് കൊയ്ത്ത്, വിരലാൽ തിരുമ്മിയത് മെതി, കാറ്റിൽ പാറ്റിയത് പാറ്റ്, ആഹരിച്ചത് പാചകം, എല്ലാം നിയമങ്ങളുടെ നഗ്നമായ നിക്ഷേപങ്ങൾ. നിയമങ്ങൾ ഏതൊരു സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും അളവുകോലാണ്. നിയമങ്ങളുടെ കണ്ണടപ്പിക്കുന്ന കാർക്കശ്യങ്ങൾക്ക് മുമ്പിൽ ആവശ്യങ്ങളുടെയും മനുഷ്യ നന്മയുടെയും വിശപ്പിന്റെയും വിവശ മുഖങ്ങൾ മൂടപ്പെടരുത്. മനുഷ്യന്റെ വിശപ്പും അവന്റെ നന്മ നിറഞ്ഞ ആശാഭിലാഷങ്ങളും ആദരിക്കുന്ന നിയമങ്ങളും നിയമവ്യാഖ്യാനങ്ങളും തിരസ്കരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ സംസ്കാരങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കുക തന്നെ ചെയ്യണം. വിശക്കുന്നവനായി ഭക്ഷണം വാങ്ങാൻ ബൈബിൾ വിൽക്കാൻ നൽകിയ ഫ്രാൻസിസ് അസീസിയും സ്വന്തമായി ഭവനമില്ലാത്ത കുടുംബത്തിന് വിസ്തുപ്രഭാന സക്രാരിയിൽ നിന്നും മാറ്റി ദേവാലയത്തിൽ അന്തിയുറങ്ങാൻ അനുവാദം നൽകിയ ആബെ പിയറും സ്വർണക്കുരിശു വിറ്റ് ദരിദ്രർക്ക് സഹായം നൽകാൻ ആവശ്യപ്പെട്ട കുണ്ടുകളം പിതാവും ചേരികളിൽ മനുഷ്യരുടെ രോദനം പരിഹരിക്കാൻ സന്യാസഭവനം വിട്ടിറങ്ങിയ മദർ തെരേസയ്ക്കും സാബത്ത് നിയമങ്ങളുടെ സത്ത എന്തെന്ന് നമ്മെ മനോഹരമായി പഠിപ്പിക്കുന്നു. സാബത്തിൽ നന്മ ചെയ്യുന്നത് അനുവദനീയവും അനുയോജ്യവുമാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാബത്ത് ആലസ്യത്തിന്റെ ദിനമല്ല. നന്മ ചെയ്യുന്നതും നന്മ പറയുന്നതും നന്മയുടെ നിറവുകളാകുന്നതുമാവണം സാബത്തിന്റെ ആചരണം. പ്രിയപ്പെട്ടവരെ, സാബത്ത് ഹൃദയത്തിന്റെ കലയാകണം. എങ്കിൽ ജീവിതം അനുഗ്രഹപൂർണമാകും, അല്ലെങ്കിൽ അപകടവും. ഹൃദയത്തിൽ സാപത്തില്ലെങ്കിൽ കാള കുഴിയിൽ നിന്നും കയറിപ്പോകും. മനുഷ്യൻ റോഡരികിൽ രക്തം വാർന്ന് മരിക്കും. അനുഷ്ഠാനത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ദൂരമാണ് ഫരീസയ സാപത്തിൽ നിന്നും ക്രിസ്തു സാപത്തിലേക്കുള്ള അകലം. സ്നേഹവും കരുണയും ലോഭമില്ലാതെ വിളമ്പിയ വിരുന്നുശാലയായ ക്രിസ്തുവിനെ പോലെ കുടുംബത്തിലും സമൂഹത്തിലും ചുറ്റുപാടുകളിലും സ്നേഹവും കാരുണ്യവും കൊണ്ട് വിധി തീർപ്പ് നടത്തുന്ന ഒരു ന്യായാസനമാകാൻ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.